ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇന്നലെ ഇവിടെ അടുത്തായിട്ട് പാവൃച്ചത്രം എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. അപ്പോഴവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാ വെജിറ്റബിൾ മാർക്കറ്റെല്ലാം കണ്ടിട്ട് വന്നിട്ട് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് 500 രൂപയുള്ള റൂമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. അപ്പോഴേ ഞാൻ റൂമെടുത്ത ആ ലോഡ്ജിൻ്റെ ബാക്കിലായിട്ടുള്ളൊരു സ്ഥലമായത് തെങ്കാശിയുടെ മെയിൻ അടയാളമായിട്ടുള്ള ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഗോപുരമുണ്ട്. അപ്പോൾ ആ ഗോപുരമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ദൂരെയായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്ത് വരുന്ന മലനിരകളൊക്കെ കാണാൻ പറ്റും. അതിപ്പോഴും കേരളത്തിന് മഴ ആയതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു പുകയൊക്കെ ആയിട്ട് കിടക്കുമോ, കോടമഞ്ഞൊക്കെ ആയിട്ടെ, കോടമഞ്ഞല്ല മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ കിടക്കും. അതുകൊണ്ട് ക്ലിയറായിട്ട് മലനിരകളൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നാട്ടിൽ ഭയങ്കര മഴയായിരുന്നു. രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അങ്ങനെ നമ്മൾ കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറി തമിഴ്നാട്ടിലെ പാവൃച്ചിത്രം മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാലേ, കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ട്രെയിനിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. കൊല്ലത്തുനിന്ന് തെങ്കാശിയിലോട്ട് വരുന്നൊരു ട്രെയിനിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ച് തിരിച്ച് വരുന്ന ട്രെയിൻ എപ്പോഴാണെന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ തെങ്കാശിയിലോട്ട് വന്നു കഴിഞ്ഞാലേ തിരിച്ച് കൊല്ലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം തന്നെ ട്രെയിൻ ഇല്ല. ഉണ്ട്, പക്ഷേ രാത്രി പാതിരാത്രിയേ ഉള്ളൂ, 12 മണിക്കൊക്കെ ഉള്ളു. അതുകൊണ്ട് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കുണ്ട് ട്രെയിൻ. നമ്മൾ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിവരെ എന്തോ ചെയ്യുമെന്ന് ഒരു ചിന്ത കാണുമല്ലോ. ആ ഉച്ചയ്ക്ക് 12 മണിവരെ എന്തോ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ. ഇവിടെയായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ തിരുനെൽവേലി അങ്ങോട്ട് 54 കിലോമീറ്റർ, കുറ്റാലം വലത്തോട്ട് 5 കിലോമീറ്റർ. എന്തോ ഒരു അതെ ഇവിടുത്തെ മെയിൻ കാശി വിശ്വനാഥൻ ക്ഷേത്രം. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു തെങ്കാശിയുടെ മെയിൻ അടയാളമായിട്ടുള്ളൊരു അമ്പലമുണ്ടെന്ന്, കാശി വിശ്വനാഥ ക്ഷേത്രം. അപ്പോഴാ കാശി എന്നുള്ള പേര് വെച്ചിട്ടായി തെങ്കാശി എന്ന് പേര് വന്നത്. അപ്പോഴത് ലെഫ്റ്റിലോട്ടും കാണിച്ചിട്ടുണ്ട്. അതിവിടെ നടന്നു പോകുന്നേ ഉള്ളൂ, ഒരു 500 മീറ്ററേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം. അങ്ങനെ ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പല പല ഭാഗത്തായിട്ട് ഇതേ കണക്കത്തെ ചെറിയ വഴികളുണ്ട്. അപ്പോൾ ഈ വഴികളെല്ലാം ചെന്ന് ചേരുന്നത് ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോട്ടാണ്. വൈകുന്നേരം സമയമായിരിക്കും ഇവിടെ ഓണാവുന്നതേ. ഇപ്പം സമയം രാവിലെ 10 മണിയാവുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതൊരു അമ്പലത്തിൽ രാവിലെയൊക്കെ വരും, പക്ഷേ എങ്കിലും അല്ലാതെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരൊക്കെ മൊത്തത്തിലൊന്ന് ഓണാവണമെങ്കിൽ വൈകുന്നേരം ആവും. ഇതാ ഇവിടെ ഒരു കൊച്ചൊരു തള്ളുവണ്ടിക്കകത്ത് നാരങ്ങയും സോഡയൊക്കെ ആയിട്ട് നോക്കേ, പഴയ കല്ല് സോഡ. ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ചെറിയൊരമ്പലം, അവിടെ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുക. അതിനോട് ചേർന്നൊരു ചെറിയൊരു ടീ സ്റ്റാളുമുണ്ട്, 1-2 ടീ സ്റ്റാളുകളുണ്ട്. അവിടെ നല്ല അടിപൊളിയായിട്ട് വടയും കാര്യങ്ങളെല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. നിരത്തി വെച്ചിരിക്കുന്നുണ്ടല്ലേ, സമൂസയുണ്ട്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. പാൽ ബണ്ണെല്ലാം ഉണ്ട്. അതൊന്ന് തന്നേ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ പാൽ ബണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിരിക്കുക. കുറച്ച് കളറൊക്കെ ചെയ്ത് കളർഫുള്ളായിട്ടിരിക്കുക കേട്ടോ. ഭയങ്കര മധുരം, ഭയങ്കര മധുരം. എന്തായാലും തന്ന രീതിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അതാ ഈ പേപ്പർ എന്ത് പറഞ്ഞാൽ ഫോയിൽ പേപ്പറോ, അങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് അടിപൊളിയൊക്കെയാണ് തന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ന്യൂസ് പേപ്പർ മാത്രമേ തരത്തുള്ളായിരിക്കുന്നു, പക്ഷേ ഈ പേപ്പറൊക്കെ വെച്ച് നല്ല നീറ്റായിട്ടാണ് തന്നേക്കുന്നത്. ഇതാ രാവിലെ തന്നെ കളിപ്പാട്ടങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. ഇതാ ഇവിടെ നോക്കേ, മാല, വള, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇവിടെ ഈ കുറ്റാലത്തൊക്കെ വന്നിട്ടേ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ രാവിലെ ഇറങ്ങും ഇങ്ങോട്ടൊക്കെ. ഇപ്പം ഞാൻ സ്റ്റേ ചെയ്തതുപോലെ പലരും സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ രാവിലെ ഒന്ന് പുറത്തോട്ടിറങ്ങും. അങ്ങനെ ഉള്ളൊരു ലക്ഷ്യം ഇട്ടിട്ട് അവർ രാവിലെ ഓരോ കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു കുഞ്ഞൊരമ്പലം എല്ലായിടത്തും ഉണ്ട്, ഇതിനകത്തെ കൊച്ചു കൊച്ചമ്പലങ്ങളെ. ഈ ചെന്നൈ സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടില്ലേ, ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഈ പരിസരത്തെല്ലാം ഉണ്ട് കേട്ടോ. ഈ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്കെല്ലാം മിക്കയിടത്തും കാണാം ചെന്നൈ സ്വീറ്റ്സ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ ഇവിടെ നമ്മൾ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. അങ്ങനെ ആ വലിയ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുക. അതിന് ചുറ്റും ദാ ഇങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഞാറയ്ക്ക, ചക്ക പെർ പീസാ, അതോ കിലോയാ,
കിലോ അല്ലേ? കിലോ എവ്വളവ്? കിലോ 300 രൂപ. കിലോ 300 അല്ലേ? കാണണ്ടല്ലേ, പേരക്കൊക്കെ മുറിച്ച് ഡിസൈനാക്കി വെച്ചിരിക്കുക. പിന്നെതോ ആ ഗോപുരത്തിൻ്റെ നേരെ സൈഡിലായിട്ട് പൂക്കടയൊക്കെയാണ്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെയാണ് നടക്കുന്നത്. അങ്ങനത്തെ ഇവിടെയൊക്കെ അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. സിനിമയിലൊക്കെ ദീപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. ആൾക്കാരൊക്കെ നടന്ന് അമ്പലത്തിലോട്ടൊക്കെ നടന്ന് കയറി പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുക. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വെളിയിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതുവഴി പോകുന്നവരൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നവർ അമ്പലത്തിലോട്ട് നോക്കി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അത് ഡേഞ്ചറാണ് കേട്ടോ, അത് നല്ലതിനല്ല. പിന്നെ ഇവിടെ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ചായക്കട ഭൂരി മേടിച്ച് കഴിക്കാമായിരുന്നല്ലേ. അങ്ങനെ ഈ ഗോപുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു കടയിൽ നിന്ന് നമ്മളിതാ ഭൂരിയും വടയും അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുക, ഇവിടെ നിന്ന് കഴിക്കാം. കുഞ്ഞു ഭൂരി, ഈ പപ്പടം പോലെ ചെറിയ ഭൂരി. ഭൂരി മസാല, അങ്ങനെ നമ്മൾ കറക്റ്റ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ കുറേ ഞാനിപ്പോൾ കഴിച്ച കണക്കത്തെ കൊച്ചു കൊച്ചു തട്ടുകടകളുണ്ട്. അതാകണ്ടല്ലേ, ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കഴിക്കുന്ന കാണാം. ഇവിടെയായിട്ടേ ഈ അമ്പലത്തിൻ്റെ ഗോപുരമായിട്ട് ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു മണ്ഡപമായത്. ആ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ അതേ പഴക്കം തന്നെ കാണുമായിരിക്കും ഇത്. അതിനകത്തിപ്പം കച്ചവടങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ, അതാകണ്ടല്ലേ ചീനച്ചട്ടി അങ്ങനത്തെ ദോഷത്തവ എല്ലാം ഉണ്ട്. എന്തായാലും അവരത് നല്ലപോലെ യൂസ് ചെയ്ത്. സാധാരണ ഇങ്ങനെ ഓരോ കവലകളിൽ കാണുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും ഗോപുരമോ മണ്ഡപമോ ആണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കുടിയന്മാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറുന്നതാണ് കാണുന്നത്. പക്ഷേ അത് അങ്ങനല്ലാതെ അവരൊരു ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്ത്. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ഇവിടെ നോക്കേ, നല്ല കളർഫുള്ളായിട്ടുള്ള മോതിരങ്ങളൊക്കെ, കളർഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കളർ, നല്ല തെറിച്ച് നിൽക്കുന്നു. അങ്ങനെ പല ടൈപ്പ് മോതിരങ്ങളുണ്ട്. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, ഒന്നുമില്ല 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 ഒന്നുമില്ല. നിങ്ങൾ ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കുമ്പോഴത്തേക്കും ഒട്ടും മനസാക്ഷി ഇല്ലാത്തവനായിട്ട് വിചാരിക്കരുതേ. ഇവിടെ ഇഷ്ടം പോലെ പിച്ചക്കാരുണ്ട് കേട്ടോ, അത് നമുക്ക് ഭയങ്കര ശല്യമാണ്. നമ്മൾ എത്രയെന്നും പറഞ്ഞ ആളുകൾക്ക് കൊടുക്കുന്നത്, നമ്മൾ നല്ലൊരു മൂഡിലിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് വന്നേ, നമ്മൾ നല്ലൊരു ഹാപ്പി മൂഡിലിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കേ ഈ നമ്മളിങ്ങനെ ഗോപുരത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു കാളവണ്ടിയുടെ വണ്ടി മാത്രമായിട്ടിരിക്കുന്നു. നോക്കിയ ഒരു പഴയ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കാളവണ്ടിയുടെ ചക്രവും വണ്ടിയും മാത്രമായിട്ടിരിക്കുന്നത്. കാളെ അഴിച്ച് നിർത്തിയിരിക്കുക, അകത്ത് കാളയുണ്ട്, തൊഴുത്ത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം എന്തായാലും, ഇതെപ്പോഴും കെട്ടുമെന്ന് അറിയാൻ വയ്യ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാളവണ്ടി പോകുന്നൊരു വിഷ്വൽ എടുക്കാമായിരുന്നു. ഇതാണ്ടേ തമിഴ്നാട്ടിലെ ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ തെങ്കാശി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാർക്കറ്റാണ്. ഇപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തോട്ടും വലിയ മാർക്കറ്റാണ്. എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാനുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓരോരോ ഇടവഴികളിൽ കൂടെ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴും നമ്മളിതാ കറക്റ്റായിട്ട് ഈ ഒരു ഗോപുരത്തിൻ്റെ സൈഡിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും എത്തിച്ചേരും. ഇപ്പോഴും ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങി വന്നതാണ്. കറങ്ങി ഒരു ചെറിയൊരു വഴി കൂടെ കയറി ആ കറങ്ങി വന്നപ്പോഴത്തേക്കും ഇതാ വീണ്ടും ആ ഒരു ഫ്രണ്ടിലെത്തി. അപ്പം ഈ ബിസിനസ്സുകളെല്ലാം ചുറ്റിപ്പറ്റി നടക്കുന്നത് ഈ ഒരു കാശി വിശ്വനാഥ ഗോപുരമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ഒരു മണ്ഡപത്തിനകത്ത് ചെറിയൊരു അപ്പച്ചട്ടിയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ബിസിനസ് നടക്കുന്നതെന്ന്? അതേപോലെ ഇവിടെയും ഉണ്ട്, കാണിച്ചു തരാം. ഇതൊരു കൽമണ്ഡപമാണ് ഈ കാണുന്നത്. ഇതിനകത്തും ആൾക്കാർ കടയൊക്കെ ആയിട്ട് ഇട്ടിരിക്കുക. ഇതും ഈ ഗോപുരമായിട്ട് ബന്ധപ്പെട്ട ഒരു കൽമണ്ഡപമാണ്. അതിനകത്തും എന്താ തുണിക്കട അങ്ങനത്തെ കടകളൊക്കെ ആയിട്ട് ഇട്ടിരിക്കുക. അതാ ഇവിടെ നിന്നാണല്ലോ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞാൽ വീണ്ടും ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുക. ഗോപുരത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ സ്വീറ്റ് സ്റ്റാളൊക്കെ ഉണ്ട്, അലുവ മിച്ചർ അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്. അവിടെ നിന്ന് നേരെ നടന്നു വരുമ്പോൾ ഇവിടെ ആയിട്ട് അച്ചാറിൻ്റെ കട, പല ടൈപ്പ് അച്ചാറുകളുണ്ട്. ഏയ് ദേ ഈ വണ്ടി ഓക്കെ, കൊള്ളാമല്ലോ. വീട്ടിലത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് മേടിച്ചുകൊണ്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴീ ഗോപുരത്തിനോട് ചേർന്ന് തന്നെ ഏതെങ്കിലും ഒരു മിച്ചർ കട സ്നാക്സ് കടയിൽ കയറി എന്തെങ്കിലും മേടിച്ചിട്ട് പോകണം.
ചെന്നൈ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഓരോ ബോർഡ് വെച്ചിരിക്കുന്ന കാണാം. ബേക്കറി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കയറി നോക്കാം. പേട ഐറ്റംസൊക്കെ ഉണ്ടോ? അങ്ങനെ പലതരം പേടകളുണ്ട്. കളർഫുള്ളായിട്ടുള്ള പേടകളുണ്ട്, അല്ലാത്ത പേടകളുണ്ട്. കൽക്കണ്ടെന്ന് എഴുതിയിരിക്കുന്ന വൈറ്റ് കൽക്കണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിക്കാം. ഇതെല്ലാമേ അവളോ സെയിം റേറ്റ് താനാ? എല്ലാമേ കാക്കിലോ 160. ഓക്കെ, ഇതെല്ലാം കാക്കിലോ 160 റേറ്റ്. അപ്പം ഹോർലിക്സ് ബഫറിയ, അത് നമുക്ക് കാക്കിലോ എടുക്കാം. ബൂസ്റ്റിൻ്റെ ഉണ്ട് കേട്ടോ, തൊട്ടപ്പുറത്ത് ബൂസ്റ്റിൻ്റെയും ഉണ്ട്. രണ്ടും കാക്കിലോ എടുക്കുക. ഹോർലിക്സും കാക്കിലോ എടുങ്ക, ബൂസ്റ്റും കാക്കിലോ എടുങ്ക. ഓക്കെ, എൻ്റെ ഗീ മൈസൂർ പാക്ക് എവ്വളോ? കാക്കിലോ എടുത്തു. കാക്കിലോ 175 എന്ന് പറയുന്നുണ്ട് ഗീ മൈസൂർ പാക്ക്. അപ്പോൾ അതും കൂടെ കാക്കിലോ എടുക്കാം. ഇപ്പം നിങ്ങൾ തെങ്കാശിയിൽ വരുവാണെന്നുണ്ടെങ്കിലേ, തെങ്കാശിയിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരിച്ച് നാട്ടിലോട്ടുള്ള ട്രെയിനെന്ന്, അത് തെങ്കാശിയിൽ നിന്നല്ല ചെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. ഒരു 10-15 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ഇവിടുന്ന് ചെങ്കോട്ടയിലോട്ട് പോകാനേ. അപ്പോഴേ ആ ചെങ്കോട്ടയിൽ നിന്ന് നാട്ടിലോട്ട് കൊല്ലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നമ്മൾ രാത്രി തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തലേന്ന് രാത്രി സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് കറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് തെങ്കാശി എന്ന് പറഞ്ഞ ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ആ പരിസരമൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മളൊന്ന് കറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയാവും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തെങ്കാശിയിൽ നിന്ന് ബസ് കയറി ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ പോവുക. എന്നിട്ട് ചെങ്കോട്ടയിൽ നിന്ന് 12 മണിക്കുള്ള ട്രെയിൻ പിടിച്ച് നാട്ടിലോട്ട് പോവുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അങ്ങനെ തിരിച്ച് പോകുന്നില്ല. ഇവിടെ അടുത്തായിട്ട് PSS എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. അവിടെ കയറി ഒരു സിനിമ കണ്ടിട്ട്, ഇവിടെ നിന്നൊക്കെയാ വണ്ടി വരുന്നത്, അപ്പോഴവിടെ കയറി ഒരു സിനിമ കണ്ടിട്ട് പോകാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ 11 മണിക്കാ ഷോ. ഇപ്പോൾ 10:50 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നടക്കാൻ ഒരു 500 മീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്നെത്തുമെന്ന് എൻ്റെ വിചാരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.